ഹലോ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കായാലും പ്രയോജനകരമായ ഒരു വീഡിയോയാണിത്. ബിഗിനേഴ്സിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായി നിങ്ങൾ കാണുക, എന്നാൽ മാത്രമേ ഈ വീഡിയോ കൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു വളരെ പഴക്കം ചെന്ന ഒരു സി പി ആണിത്. ഏകദേശം ഒരു 10-15 വർഷത്തോളം പഴക്കമുണ്ട്. അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സി പി ആണ്. ഇതാണ് സോന്റെ ഉൾഭാഗം. ഇനി നമുക്കിതിൻ്റെ മദർ ബോർഡ് ഒന്ന് അഴിച്ചെടുക്കണം. ആ കണക്ഷൻ കൊടുത്തിരിക്കുന്ന കേബിളുകളും എല്ലാം റിമൂവ് ചെയ്ത് സ്ക്രൂ എല്ലാം അഴിച്ച് നമുക്ക് മദർ ബോർഡ് ക്യാബിനറ്റിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. നമ്മൾ മദർ ബോർഡ് ക്യാബിനറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഫാനിലേക്ക് അത്യാവശ്യം നല്ല പൊടിയുണ്ട്. നമുക്ക് ഫാൻ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സിലേക്ക് പോവാം. ഫാനൊക്കെ ലോക്ക് റിമൂവ് ചെയ്തു, ഫാൻ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാം. G31 സീരീസിലെ മദർ ബോർഡും പ്രോസറുമാണ്. പ്രോസർ പെൻഡിയമാണ്, പെൻഡിയം സീരീസിലുള്ള ഏതോ ഒരു പ്രോസറാണ്. ഞാനത് വ്യക്തമായിട്ട് നോക്കിയില്ല. അപ്പോൾ ഇതാണ് G31 സീരീസ് മദർ ബോർഡ്. ഫാന് നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്ക് പ്രോസർ എന്നുള്ള കാണിച്ചു തരാം സംഭവം. ഇതാണ് പ്രോസർ. പെൻഡിയം ഡ്യുവൽ കോർ ആണ് കേട്ടോ, ഡ്യുവൽ കോർ സീരീസിലുള്ള പ്രോസറാണ്. പ്രോസർ സോക്കറിലേക്ക് ഇട്ട് ക്ലീൻ ചെയ്ത ഫാൻ കൂടെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. ഫാനിന്റെ ലോക്ക് എല്ലാം കറക്റ്റ് പൊസിഷനിലേക്ക് പിടിച്ചു വെച്ചിട്ട് നമുക്ക് മദർ ബോർഡിലേക്ക് ഫാൻ ഇൻസെർട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ, കാര്യങ്ങളൊന്നും നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കരുത്. ഈ ബേസിക്കുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ട്രബിൾ ഷൂട്ടിംഗ് വളരെ ഈസിയായി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ടിപ്സ് നമ്പർ 1, നമ്മൾ മദർ ബോർഡിലെ ബയോ സെറ്റിങ്സ്. ബയോ സെറ്റിങ്സിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഹാർഡ്വെയർ ആയിട്ട് വരുന്നതാണ് സിമോസ് ബാറ്ററി. ആ സിമോസ് ബാറ്ററി മദർ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും മദർ ബോർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. സിമോസ് ബാറ്ററി ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സിമോസിന്റെ ജമ്പർ സെറ്റിംഗ്സ് ഉണ്ട്. അത് സിമോസ് ബാറ്ററിയുടെ തൊട്ടടുത്തോ അല്ലെങ്കിൽ തൊട്ട് പുറത്തോ അപ്പുറത്തോ ഒക്കെ കാണും. ഓരോ മദർ ബോർഡിലും ഓരോ സൈഡിലായിട്ടാണ് വരുന്നത്. ഈ മൂന്ന് പിന്നോട് കൂടിയ ജമ്പർ സെറ്റിംഗ്സ് ആണ് വരുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും ജമ്പർ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മൂന്ന് പിന്ന്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഷോർട്ട് ചെയ്തിരിക്കുന്ന ജമ്പർ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് ഷോർട്ട് ചെയ്യാം. ഇതേപോലെ റൈറ്റ് സൈഡിലേക്ക് ഷോർട്ട് ചെയ്യാം. എന്നതിന് ശേഷം അത് വീണ്ടും ഇളക്കിയെടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വീണ്ടും ഷോർട്ട് ചെയ്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്സ്, ബയോസ് സെറ്റിംഗ്സ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയർ പരമായി റീസെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണിത്. ടിപ്സ് നമ്പർ 2, നമ്മുടെ റാം, ഏത് റാം ആയിരുന്നാലും ആ റാം നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം റാമിന്റെ കണക്ഷൻ വരുന്ന പോർഷൻ അത് നമ്മൾ ഇറേസർ വെച്ച് നല്ലവണ്ണം ഒന്ന് റബ് ചെയ്യുക. റബ് ചെയ്യുമ്പോൾ ആ പോർഷനുള്ള അഴുക്ക് ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്ലീൻ ആയി കിട്ടും. എന്നതിന് ശേഷം ആ സ്ലോട്ടിലേക്ക് റാം ഇൻസെർട്ട് ചെയ്യാൻ പോകുന്ന സ്ലോട്ട് നമ്മൾ വൃത്തിയായി ഒന്ന് ക്ലീൻ ചെയ്യുക. ബ്രഷോ എന്തെങ്കിലും വെച്ച് നല്ല വൃത്തിയായി ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ആ റാം മദർ ബോർഡിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. അടുത്ത ടിപ്സ് നമ്പർ 3. ടിപ്സ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ പവർ സപ്ലൈ ആണ്. നിലവിൽ ആ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന പവർ സപ്ലൈ അത് ഏതാണെങ്കിൽ നോക്കുക. അത് വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് മാറ്റി റീപ്ലേസ് ചെയ്യാം. ഇതൊരു പഴയ മോഡൽ പവർ സപ്ലൈ ആണ്.
ഇപ്പോൾ ഇങ്ങനത്തെ പവർ സപ്ലൈ ഒന്നും വരുന്നില്ല. ഇപ്പോൾ എല്ലാം ബ്ലാക്ക് കളറിലുള്ള പവർ സപ്ലൈ ആണ് വരുന്നത്. പവർ സപ്ലൈ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന സോക്കറ്റാണ്. രണ്ട് സോക്കറ്റ് ഉണ്ടായിരിക്കും. ഒന്ന് നമ്മളുടെ കോർ പവർ കൊടുക്കുന്ന ഒരു നാല് കണക്ഷനുള്ള ഒരു സോക്കറ്റും ഒന്ന് മെയിൻ പവർ കൊടുക്കാനായിട്ടുള്ള 24 പിൻ വരുന്ന ഒരു സോക്കറ്റും. ഈ മൂന്ന് ടിപ്സുകളാണ് വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഹാർഡ്വെയർ ടിപ്സ്. ഇത് നമ്മൾ ഇന്റലിൻ്റെ ഒരു മദർ ബോർഡാണ്. അതിൽ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ജസ്റ്റ് ഓവർവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആ സിമോസ് ബാറ്ററി റിമൂവ് ചെയ്തു, എന്നതിന് ശേഷം അതിൽ ഇൻസേർട്ട് ചെയ്തു. അതേപോലെ തന്നെ സിമോസിൻ്റെ ജമ്പർ സെറ്റിങ്സ്, സിമോസ് ക്ലിയർ ജമ്പർ സെറ്റിങ്സ് ഒന്ന് ജസ്റ്റ് ഷോർട്ട് ചെയ്തു, തിരിച്ച് അതേപോലെ വയ്ക്കുന്നു. രണ്ടാമത് എന്ന് പറയുന്നത് നമ്മുടെ റാമ്, റാം ഏതാണെന്നുള്ളത് എടുക്കുക. റാം എടുത്തതിന് ശേഷം റാമിൻ്റെ കണക്ഷൻ വരുന്ന ഭാഗം നമ്മൾ ഇറൈസർ വെച്ച് റബ് ചെയ്യുക. ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റാമിൻ്റെ ആ കണക്ഷൻ കണക്ട് ചെയ്യുന്ന ഭാഗത്തെല്ലാം എന്താ അഴുക്ക് പൂപ്പൽ പോലെയൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അത് നമ്മൾ ഇറൈസർ വെച്ച് നല്ലവണ്ണം ഒന്ന് റബ് ചെയ്യുക. റബ് ചെയ്തതിന് ശേഷം പോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. മൂന്നാമത്തേത് എന്ന് പറഞ്ഞത് നമ്മൾ പവർ സപ്ലൈ, ഏത് പവർ സപ്ലൈ ആണോ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് മാറ്റുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.